ലഹരിക്കടിമപ്പെട്ടത് അശ്വതി മാത്രമല്ല, സഹോദരനും അമ്മയും ലഹരിയുടെ കണ്ണികൾ. അശ്വതി ബാബുവിന്റെ തിരുവനന്തപുരത്തെ വീട് വളഞ്ഞ പോലീസ് സന്നാഹം. സിനിമാ സീരിയൽ രംഗത്തുള്ള പലരും നടി അശ്വതിയുടെ കാക്കനാട്ടെ ഫ്ളാറ്റിൽ സ്ഥിരം സന്ദർശകർ. അന്യ സംസ്ഥാനങ്ങളിലെ ലഹരി മരുന്ന് ഇടപാടുമായി അശ്വതി ബാബു അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെന്ന് ഫോൺ തെളിവുകൾ. അന്വേഷണം വഴിത്തിരിവിലേക്ക്. ഈ മാസം 16-നാണ് MDMA ഇനത്തിൽപ്പെട്ട മയക്കുമരുന്നുമായി നടി അശ്വതി ബാബുവും സഹായി ബിനോയും കാക്കനാട്ടെ ഫ്ളാറ്റിൽ നിന്ന് പിടിയിലായത്. നടി അശ്വതിക്ക് കൂട്ടുനിന്നത് സഹോദരനും അമ്മയുമെന്നാണ് പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ. കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് തിരുവനന്തപുരം മേനംകുളത്തെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. അതേസമയം കേസിന്റെ അന്വേഷണം സിനിമാ സീരിയൽ രംഗത്തേക്കും വ്യാപിക്കുകയാണ്. നടി താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ അഭിനയ രംഗത്തുള്ളവർ പങ്കെടുത്ത ലഹരിമരുന്ന് പാർട്ടികൾ നടന്നിരുന്നെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് നീക്കം. ഇവർ ലഹരിമരുന്ന് കടത്തുമായി ബന്ധമുള്ളവരാണോ എന്നറിയാൻ ചോദ്യം ചെയ്യലിന് ഒരുങ്ങുകയാണ് പോലീസ്. സിനിമാ സീരിയൽ രംഗത്തുള്ള പലരും കാക്കനാട്ടെ ഫ്ളാറ്റിൽ സ്ഥിരം സന്ദർശകരായിരുന്നുവെന്നും പോലീസിന് വിവരം ലഭിച്ചു. നടിയുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഗോവ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ലഹരി മരുന്ന് ഇടപാടുകാരുമായി അശ്വതി ബാബു ബന്ധം പുലർത്തിയിരുന്നുവെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇവരുടെ സ്ഥിരം ഇടപാടുകാരിൽ ആർക്കെങ്കിലും ലഹരി മരുന്ന് കടത്തുമായി ബന്ധമുണ്ടോ എന്ന് കണ്ടെത്താനാണ് നീക്കം. ഇതിനായി ഫ്ളാറ്റിലെ സന്ദർശകരായിരുന്ന സിനിമാ സീരിയൽ താരങ്ങളെ ഉൾപ്പെടെ ചോദ്യം ചെയ്യും. നടിയുടെ സഹോദരൻ ഷിബിനെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വീട്ടുവളപ്പിൽ കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയതിന് ഇയാളെ നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു. തലസ്ഥാനത്ത് അറിയപ്പെടുന്ന ഗുണ്ടാ നേതാവും കൂടിയാണ് ഷിബിൻ. ആഡംബര ഭ്രമം തലയ്ക്ക് പിടിച്ച അശ്വതി പെണ്ണും ലഹരിയും കൊണ്ട് കൊച്ചിയെ കൈയടക്കിയപ്പോൾ തിരുവനന്തപുരത്തെ നടിയുടെ വീട്ടുവളപ്പിൽ കഞ്ചാവ് കൃഷി നടത്തി പെണ്ണും ലഹരിയുമായി മുന്നേറുകയായിരുന്നു സഹോദരൻ. റിമാൻഡിലുള്ള നടിയെയും ഡ്രൈവറും സഹായിയുമായ നാട്ടകം സ്വദേശി ബിനോ എബ്രഹാമിനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പ് നടത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുകയാണ്. മയക്കുമരുന്നിന് അടിമ കൂടിയായ നടി വളരെ തന്ത്രപരമായാണ് മയക്കുമരുന്ന് കൈമാറ്റം നടത്തിയിരുന്നത്. അതിനായി വാട്സപ്പ് ഗ്രൂപ്പുകൾ തന്നെ തുടങ്ങിയിരുന്നു. വാട്സപ്പ് വഴി ഇടപാടുകാരുമായി കച്ചവടം ഉറപ്പിച്ച ശേഷം നഗരത്തിലെ വൻകിട ബേക്കറികളിലും ഹോട്ടലുകളിലും എത്തി ഇവ കൈമാറുകയാണ് ചെയ്തിരുന്നതെന്ന വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചനയും അന്വേഷണ സംഘം നൽകുന്നുണ്ട്. ചെറു പാക്കറ്റുകളിലാക്കിയായിരുന്നു നടി മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്നത്. സംശയം തോന്നാതിരിക്കാനായിരുന്നു ഇത്. സിനിമാ സീരിയൽ രംഗത്തുള്ളവർ ഇവരുടെ ഇടപാടുകാരായി ഹോട്ടലുകളിൽ എത്തിയിരുന്നുവെന്നാണ് വിവരം. ഇവരിലേക്ക് അന്വേഷണം നീളുന്നതോടെ അത് സിനിമാ രംഗത്തെ പ്രമുഖരിലേക്ക് എത്തുമെന്നാണ് സൂചന. വാട്സപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശത്തിലൂടെയാണ് കച്ചവടം ഉറപ്പിച്ചിരുന്നത്. അശ്വതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ മുംബൈ സ്വദേശിനിയായ 22-കാരിയെ പോലീസ് ഫ്ളാറ്റിൽ നിന്നും കസ്റ്റഡിയിലെടുത്തിരുന്നു. നിരവധി പെൺകുട്ടികളെ ബാംഗ്ലൂർ, മഹാരാഷ്ട്ര, ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നും കൊച്ചിയിലെത്തിച്ചിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പെൺവാണിഭത്തിനായി പ്രത്യേക വാട്സപ്പ് കൂട്ടായ്മയും രൂപീകരിച്ചിട്ടുണ്ട്. ഫ്ളാറ്റിൽ താമസിച്ചിരുന്നവരെ ചോദ്യം ചെയ്തപ്പോൾ നിരവധി പെൺകുട്ടികളെ കൊണ്ടുവന്നിരുന്നതായി മൊഴി ലഭിച്ചിട്ടുണ്ട്. നടിയുടെ ഫോണിൽ നിന്നും പ്രമുഖരായ പലരുടെയും വിവരങ്ങൾ ലഭിച്ചതായി പോലീസ് പറഞ്ഞു. സിനിമാ രംഗത്തും വ്യവസായ രംഗത്തും രാഷ്ട്രീയ രംഗത്തുമുള്ളവരാണെന്നാണ് പോലീസ് നൽകുന്ന സൂചന. നിരവധി പേർ സംഭവത്തിൽ കുടുങ്ങുമെന്ന് ഇതോടെ ഉറപ്പായി. അശ്വതി എല്ലാ ദിവസവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനായി സ്വന്തം ഡ്രൈവറെ ബാംഗ്ലൂരിൽ വിട്ട് സാധനം വാങ്ങുകയായിരുന്നു ഇവരുടെ പതിവ്. മിക്ക ദിവസങ്ങളിലും ഇയാൾ ബാംഗ്ലൂരിൽ പോകുന്നത് പതിവായിരുന്നു. KSRTC ബസ്സിലാണ് യാത്ര ചെയ്തിരുന്നത്. ഇങ്ങനെ മയക്കുമരുന്ന് കൊണ്ടുവരുന്നതിനിടയിലാണ് പോലീസ് ഇയാളെ പിന്തുടർന്ന് നടിയുടെ ഫ്ളാറ്റിലെത്തി അറസ്റ്റ് ചെയ്തത്. നടി സ്വന്തം വാഹനത്തിൽ കറങ്ങി നടന്നായിരുന്നു മയക്കുമരുന്ന് കച്ചവടവും വാണിഭവവും നടത്തിയിരുന്നത്. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച് കൂടെ നിന്നത് ബിനോയും. കോളേജ് കുട്ടികളടക്കം നിരവധി പേരെ ഇവർ മയക്കുമരുന്ന് നൽകി വശീകരിക്കുകയും പലർക്കും കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. പെൺവാണിഭത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.